നമസ്കാരം കാത്തിരുന്ന ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിന് തീയതി കുറിച്ചിരിക്കുന്നു ഏപ്രിൽ ആറിന് ഒറ്റ ഘട്ടമായി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അല്പം മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഈ കാര്യം ഇന്നുമുതൽ പെരുമാറ്റ ചട്ടം നിലവിൽ വന്നിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ചട്ടവും നിലവിൽ വന്നിരിക്കുകയാണ് ഏതായാലും ഏപ്രിൽ ആറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് നമുക്കറിയാവുന്നത് പോലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എടുത്തു പറയുകയുണ്ടായ വാർത്താ സമ്മേളനത്തിൽ കാര്യം കേരളം വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഈ കുറി കോളിങ് ബൂത്തിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സംവിധാനവും ഈ കോവിഡ് മഹാമാരി കൂടി കണക്കിലെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എൺപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പൗരന്മാർക്ക് തപാൽ വോട്ട് രേഖ രേഖപ്പെടുത്താനുള്ള സൗകര്യമുണ്ടാകും അതുപോലെ കോവിഡ് പോസിറ്റീവായിട്ടുള്ളവർക്കും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തോടൊപ്പം മറ്റ് നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ കൂടി പുറത്തു വന്നിരിക്കുന്നു ഈ എല്ലാ സംസ്ഥാനങ്ങളിലും മെയ് രണ്ടിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതോടെ ഒഴിവന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടക്കുമെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് ഇരുപതിനാണ് പത്രിക പിൻവലിക്കാനുള്ള തീയതി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഏപ്രിൽ ആറിനാണ് തെരഞ്ഞെടുപ്പ് അസമിൽ മാർച്ച് ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്ന് ആറ് തീയതികളിലായി മൂന്ന് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നാൽ കേരളത്തിൽ ഒറ്റ ഘട്ടമായി ഏപ്രിൽ ആറിനാണ് ഇലക്ഷൻ നടക്കുക ബംഗാളിൽ എട്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എല്ലായിടത്തും മെയ് രണ്ടിന് തന്നെയാണ് വോട്ടെണ്ണൽ എന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക കോവിഡ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കേരളത്തിൽ ബൂത്തുകളുടെ എണ്ണം നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഈ ഇതേ സാഹചര്യത്തിൽ ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അതിപ്പോൾ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നായി പോളിങ് സമയവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ആക്കിയിട്ടുണ്ട് അതും ഈ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് എന്തായാലും ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ നാളുകളാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ഈ പ്രചരണത്തിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുള്ള പ്രചരണം നടത്താനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാമനിർദ്ദേശ പത്രികയ്ക്ക് സ്ഥാനാർത്ഥിയോടൊപ്പം രണ്ടുപേരെ പാടുള്ളൂ അതുപോലെ വീട് കയറിയുള്ള പ്രചരണത്തിന് പരമാവധി അഞ്ച് പേർ എന്ന കണക്കിലായിരിക്കണം ഇങ്ങനെയുള്ള ഒട്ടനവധി മാനദണ്ഡങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തെരഞ്ഞെടുപ്പ് ഉള്ള ചിലവ് അത് ഒരു മണ്ഡലത്തിൽ മുപ്പത് ദശാംശം എട്ട് ലക്ഷം രൂപ മാത്രമേ ഒരു മണ്ഡലത്തിൽ ചിലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമവും നിലവിൽ വന്നിട്ടുണ്ട് എന്തായാലും വരും നാളുകളിൽ ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഈ മുന്നിലുള്ള മാസങ്ങൾ ഈ പറഞ്ഞതുപോലെ ചൂടേറിയ കോവിഡിനൊപ്പം വോട്ടിൻ്റെ കാലം കൂടിയാണ് ഈ കോവിഡിനൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നമ്മൾ കടന്നു പോയ നാളുകളാണ് പിന്നിട്ടത് അതിനുശേഷം ഇതാ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശ അലയോലികൾ മുഴങ്ങുകയാണ് ഇനിയുള്ള രണ്ട് മാസത്തോളം കേരളത്തിൽ ഇതിനുള്ള പല്ലും നഖവും ഉപയോഗിച്ചുള്ള പോരാട്ടം തന്നെയായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ കാഴ്ചവയ്ക്കുക വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്